ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ ഫൈവ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോയ്ക്ക് കുറേ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടെ നിന്നടുത്ത് വ്യൂസ് ആട്ടോ ഈ കാണുന്നത്, നമ്മുടെ ശരിക്കും പാലക്കാടൻ ഭംഗിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതേ അടപ്പായസം ആട്ടോ, അടപ്രഥമൻ. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം അടക്കി വന്നിട്ട് 2 തേങ്ങയുടെ പാലാട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1-ാം പാലാണ് ഈ കാണുന്നത്, പിന്നെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നിലത്ത് തന്നെ 2-ാം പാലാണ്. അപ്പോൾ 300 ഗ്രാം അടയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ കഴുകിയിട്ട് നന്ന വൃത്തിയിൽ കഴുകിയിട്ട് കുക്കറിലിട്ട് 2 വിസിലടിച്ചെടുത്തതാട്ടോ, വേവിച്ചെടുത്തതാണ്. നമ്മൾ പെട്ടെന്ന് കുക്കറിലാണ് ഉണ്ടാക്കിയത് ഈ പായസം. അപ്പോൾ നമുക്ക് ആ വേവിച്ച് വെച്ച അടയെ ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അതിലൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഈ 300 ഗ്രാം അടയ്ക്ക് നമ്മളെടുത്തിരിക്കുന്നത് 1/4 കിലോ ശർക്കരയാണ് കേട്ടോ. ശർക്കര നമ്മൾ നേരത്തെ തന്നെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങാപ്പാലിൽ കിടന്നാട് അങ്ങനെ വേവുന്നുണ്ട്, ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പായസം തയ്യാറാക്കുന്ന അമ്മയാണേ. അപ്പോൾ അമ്മ പറയുന്നത് അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ അടപ്പായസം വെക്കുകയാണെങ്കിൽ അട നമ്മൾ ഉണ്ടാക്കിയിട്ട് അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് അട. പക്ഷേ ഇപ്പോഴൊക്കെ അതൊക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ അമ്മമ്മയൊക്കെ വന്നിട്ട് ഇലയിലിങ്ങനെ അട ആദ്യം ഉണ്ടാക്കും, എന്നിട്ട് അതിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പായസത്തിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് ശർക്കര ഉരുക്കി ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയിലുണ്ടാകുന്ന കല്ലൊക്കെ ഉണ്ടാകും, ചില വേസ്റ്റുകളൊക്കെ. അപ്പോൾ അതിനാണ് ഉരുക്കി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിൽ തന്നെ തിരിച്ച് വേസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ പായസമൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഉരുളിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ. ഇത് പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത്, അല്ലെങ്കിൽ ഉരുളിയിൽ തന്നെയാണ് പായസമൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഉച്ച സമയത്ത് പെട്ടെന്ന് വന്നൊരു ഐഡിയയാണ്, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ പായസം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ 1 തേങ്ങയുടെ 2-ാം പാലും ശർക്കരപ്പാനി മാത്രമാണ് വെള്ളമായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 1-ാം പാൽ അതിലൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അതെടുക്കാൻ പറ്റിയില്ല, ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ 1-ാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക, ഇളക്കി കൊടുക്കുക. അധികം തിളയ്ക്കാനൊന്നും പാടില്ല, 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇനി ഏലക്ക പൊടിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിലോട്ടൊരു 4 ഏലക്ക എടുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളിതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുത്ത് ഇനി അത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, പായസം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടനും കൂടി ഒന്നാമർത്തനെ. താങ്ക് യു.